എരങ്കിലും പച്ചയ്ക്ക് തന്നെ ആയിരുന്നു അന്തിമ വിജയം. നന്മ തന്നെ ജയിക്കുമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. സത്യം മറിച്ചാണ് വല്യച്ച, അരങ്ങിൽ മാത്രമേ പച്ച വിജയിക്കുന്നുള്ളൂ. ജീവിതത്തിൽ വിജയം വരിക്കുന്നത് ചുവന്ന താടിയും കത്തിയും തന്നെ. ശരിയാണ് മോളെ, വല്യച്ഛൻ അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. നിങ്ങളെ കളിയാക്കിയതിനും പുച്ഛിച്ചതിനും പരിക്കേൽപ്പിച്ചതിനും നിങ്ങൾക്കെതിരെ വിജയം ആഘോഷിച്ചതിനും എനിക്ക് വെറും വേഷങ്ങളും കഥാപാത്രങ്ങളുമല്ല, എന്റെ തറവാട്ടിലെ കാരണവന്മാർ തന്നെയാണ്. ഇവരുടെ ദഹനം കൂടി കഴിഞ്ഞ് അസ്ഥി പെറുക്കി ഗംഗയിൽ ഒഴുക്കിയ ശേഷം മാത്രമേ മോക്ഷമുള്ളൂ. മീനാക്ഷി വന്നോട്ടെ. ഈ തീയതിയും സമയമൊന്നും എന്റെ മനസ്സിൽ നിൽക്കുകയല്ല, എല്ലാം അവളാ നോക്കുന്നേ. അനുജന്റെ മകളാ. എന്തായാലും നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷം ഉണ്ടാവുന്ന ഒരു പരിപാടിയായത്, പിന്നെ വിദ്യാലയത്തിന്റെ 100-ാം വാർഷികവും. ഒപ്പം കഥകളി ആചാര്യൻ ഗുരു പൊന്നാലത്ത് ഗംഗാരനേരെ ആദരിക്കലും അങ്ങോട്ട് എത്തിക്കോളിയല്ലോ. പിന്നല്ലാതെ ഗുരു കൃത്യസമയത്ത് എത്തിക്കോളും, അത്രയ്ക്ക് ആവശ്യം ഒന്നായില്ലല്ലോ. കഥകളിയിലെ ഉത്ഭവത്തിൽ രാവണനാവാനും ഇപ്പൊ ഒരു വിഷമമില്ല. രാവണന്റെയും കീചകന്റെയും വേഷം കെട്ടി നടന്ന അടുപ്പി തീപ്പൊകിയുന്ന വിചാരം.
സ്വീകരണത്തിനും പരിപാടിക്കൊന്നും ഒരു കുറവുമില്ല. ഉപഹാരങ്ങള്, പൊന്നാടകള്, എന്തിനു പുഴുങ്ങി തിന്നാനോ? കുടിക്കാൻ സംഭാരോ ചായ എന്തെങ്കിലും? അയ്യോ ഒന്നും വേണ്ട, അല്പം ധൃതിയുണ്ട്. പരിപാടിയുടെ നോട്ടീസുകൾ പ്രസ്സിലെത്തിക്കണം. വൈകിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്താ വെല്ലിച്ച? മോളെ, ഇവരുടെ പരിപാടിയുടെ തീയതിയും സമയങ്ങളും ഒക്കെ ഒന്ന് കുറിച്ചു വെച്ചോളൂ. അമ്മേ, എന്റെ ഫീസിന്റെ കാര്യം? ഇതെന്താ നീ എന്നോട് ചോദിക്കുന്നേ? അച്ഛനല്ലേ അപ്പുറത്തിരിക്കുന്നേ, അവിടെ പോയി ചോദിക്ക്. അമ്മേ, അച്ഛന്റെ നാടക ഡയലോഗ് പറഞ്ഞത് കോളേജ് കാര്യമില്ല, അവിടെ പണം തന്നെ വേണം, ഇല്ലെങ്കിലേ ക്ലാസ്സിന് പുറത്താ. അല്ലെങ്കിലും ക്ലാസ്സിൽ ഇരിപ്പൊക്കെ കുറവാണല്ലോ മോനിപ്പം. ഇന്നും സമരമില്ലെന്ന് ആര് കണ്ടു? ചേച്ചി, സമരം ചെയ്യുന്നതേ അവകാശം നേടിയെടുക്കാൻ വേണ്ടിട്ടാ. പഠിക്കണം എന്നുള്ളതും ഒരവകാശം തന്നെയാണ്, അത് മറക്കണ്ട. ഏതായാലും വെല്ലിച്ചന് പെൻഷൻ കിട്ടാതിരിക്കില്ല, നാളെ എന്തായാലും കൊടുക്കാം. 90 തികഞ്ഞ ഗുരുവിന് 90 കതിരവടി, നെറ്റിപ്പട്ടം കെട്ടിയ 10 ആനകൾ, ആശാന്റെ സ്വീകരണം പൊടി പൊടിക്കും. ഇവനാണ് ഞാൻ പറഞ്ഞ ഉണ്ണിക്കുട്ടൻ, എന്റെ ശിഷ്യൻ. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് കഥകളിയും തിച്ച കേട്ട് കഴിയേയില്ല. ആ സാഹചര്യത്തിലാണ് ഈ കുട്ടി എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നത്. അതെന്താ നിസ്സാര കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവന്റെ ഒരു പരിപാടി. ഞാൻ ചിട്ടപ്പെടുത്തിയ സുഭദ്രാഹരണം കഥകളി, അതുകൂടി പരിപാടിയില്ലോ. എന്താ പിന്നെ പിന്നെ അതിനെന്താ വിരോധം? നീ പോയിക്കോ. എന്നാലും കമ്മിറ്റിയിൽ വെച്ച് തീരുമാനാക്കിയിട്ട് ആ വിവരം അങ്ങോട്ട് തരാം. മതി മതി, അങ്ങനെ മതി. ഓ, പ്രഭാകർ നേരെ അകത്തുണ്ടായിരുന്നു. ഞാൻ എന്റെ പുതിയ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പഠിക്കുകയായിരുന്നു. ഗുരുവിനെ പോലെ തന്നെ നമ്മുടെ എല്ലാം അഭിമാനമാണ് പ്രഭാകർ നേർ, നാടകരംഗത്തെ കുലപതി. ഞാൻ ഇറങ്ങുന്നു. മകനാ, എടാ നിനക്ക് ഇത് എന്തിന്റെ കേടാ? എന്താ വിഷ്ണുട്ടാ? ജീവിതകാലം മുഴുവൻ കഥകളി, ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ നമ്മുടെ വല്യച്ഛൻ. ഇപ്പൊ നിൽപ്പ് കണ്ടില്ലേ, കാൽ കാശിന് ഗതിയില്ല, ആകെ കൂടിയുള്ളത് 600 രൂപ പെൻഷൻ മാത്രം. എന്നിട്ടും നീ കഥകളി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് ഞാൻ പാട്ടും പഠിക്കുന്നുണ്ട് വിഷ്ണുട്ടാ. സ്റ്റാർ സിംഗർ നടത്തുന്ന റിയാലിറ്റി ഷോയിൽ ഓഡീഷന് പോകണം, കിട്ടിയാൽ ടിവിയിൽ പാടാമല്ലോ. എടോ വീരാ, നീ തരക്കേടില്ലല്ലോ, നീ കാര്യം വെല്ലിച്ചനോട് പറഞ്ഞോ? അതിനാ ഞാൻ വന്നത്, പക്ഷേ ആ സെറ്റപ്പിൽ പറയാൻ പറ്റിയില്ല. നന്നായി, വല്ലോ നടക്കണമെങ്കിൽ പറയാത്ത തന്നെയാ നല്ലത്. കണ്ടില്ലേ അവിടെ ഇരിക്കുന്നത്, പൊന്നാടി അണിക്കാൻ വന്നവരാ. ഓ, ഇപ്പൊ പൊന്നിനൊക്കെ എന്താ വില? താൻ എന്ത് വിട്ടി താണ്ടോ എഴുന്നള്ളിക്കുന്നത്? എന്തേ, 2.5 മണിക്കൂർ നേരം ആ ബോറ് കഥകളി കാണാൻ ആരെ കിട്ടാനാ? സ്വീകരണ പരിപാടി കഴിഞ്ഞ കൊച്ചിൻ ട്രൂപ്സിന്റെ മിമിക്രി ഉണ്ട്, പോരാത്തതിന് റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഗാനമേളയും, അതിനിടയ്ക്ക് അയാളുടെ ഒരു സുഭദ്രാഹരണം. അവരെവിടുന്നാണാവോ? തൃശ്ശൂരിന്നാ. സ്വീകരണ പരിപാടി. ഓ, ക്ഷണിക്കാൻ വന്നതാ. പൊന്നാട പെൻഷൻ എത്തിയിട്ടുണ്ട്. ഓ ഓ, പെൻഷൻ വന്നില്ലേ? ഓ, ഗുരുവിനെ ഏൽപ്പിച്ചു. എന്തേതോ കാണാണ്ട് എത്തിയിട്ടില്ലല്ലോ. ഗവൺമെന്റ് മാസപ്പടിയല്ലേ, മുറ പോലെയല്ലേ നടക്കൂ. കാണാറിനെ 2 ദിവസമായി കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ഓ, ചെറിയൊരു പനി തമ്പായി, പിന്നെ നടുവേദന ഒട്ടും കുറവില്ല. ഓരേ തുള്ളി, അതല്ലേ തുള്ളി, ഒരുപാട് തുള്ളി. ഓർത്തു നോക്കിയാൽ എത്ര തറ കെട്ടിയെന്ന് എനിക്കെന്നെ അറിയില്ല. 21 മുളോ ഇലത്തിന് നാഗകാളിയുടെ മുടി, പച്ചമുളയിൽ കുരുത്തോലയും പട്ടും ചുറ്റി, തലക്കൽ പന്തം കുളത്തി മുതുകിലേറ്റിയാൽ അതിന് മയിൽപ്പീലിയുടെ കനമയെ തോന്നും. അത്രക്കും വിയുറപ്പായിരുന്നു. അതന്ന് ഇപ്പൊ വയ്യാണ്ടായില്ല. ഈ കിതപ്പൊന്നും തമ്പായി കാര്യാക്കണ്ട, മുടിയേറ്റിയാൽ കണാറിന്റെ വയസ്സ് ഇപ്പോഴും 21. കണാറിനല്ലേ പ്രായം കൂടൂ, നാഗകാളിക്ക് പ്രായം കൂടില്ലല്ലോ തമ്പായി. ശരിയാ കണാല, മുഖത്ത് പണിയോല തേച്ച, പ്രായോ ഇല്ല, ക്ഷീണോ ഒന്നുമില്ല. ഒന്നോർത്ത, ദൈവങ്ങളുടെ മുഖം മൂടിയ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. എല്ലാ ദുരന്തങ്ങളും മൂടി വെക്കാൻ ഈ മുഖം മൂടിക്കാവും. കുറച്ചു നേരത്തേക്കെങ്കിലും നമ്മൾ സർവശക്തരാകും. മനുഷ്യർക്ക് ദൈവമാവാൻ എന്തെളുപ്പാണ്, ചെകുത്താനാവാനും അങ്ങനെ തന്നെ, അതിന് വേറെ മുഖം മൂടി. പിന്നെ എന്താണ്? ഇന്റെ മരുന്ന് തീർന്നിട്ട് 4-5 ദിവസമായി. മോന്റെ കുഞ്ഞിനാണെങ്കിൽ തീ പോലത്തെ പനി. മോന്റെ കാര്യം തമ്പായിക്കറിയാലോ, പണിയൊക്കെ കുറവാ.
പുറത്തേക്ക് പോകണമെന്നാ പറയുന്നത്. അതിനും വേണ്ടേ പണം. ഇപ്പൊ അത്യാവശ്യത്തിന് ഒരു 500 രൂപ കിട്ടിയിരുന്നെങ്കിൽ. ഈ 500 രൂപ കയ്യിലിരിക്കട്ടെ. ഓ, എന്റെ പെൻഷൻ പണം കിട്ടിയ അന്ന് തന്നെ തരാം. എന്നാ ഞാനങ്ങോട്ട്. ഓ, പൊന്നാലത്ത് തറവാട്ടിൽ ഇപ്പോഴും പാട്ടവും വരൊക്കെ ഉണ്ടെന്നാ വെല്ലിച്ചന്റെ വിചാരം. ഒന്ന് നിർത്തു. ഹേയ് മീനു, കാവ്യ, കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. എവിടേക്കാ ഈ യാത്ര? ഇവിടെ അടുത്തുള്ള ഒരു അണ്ണയുടെ സ്കൂളിൽ തൽക്കാലം മ്യൂസിക് ടീച്ചറായി ജോയിൻ ചെയ്തിട്ടുണ്ട്. സംഗീതം വിട്ടിട്ടുള്ള കളി ഇല്ലല്ലേ. വേറൊന്നും തരപ്പെട്ടില്ല. അതിരിക്കട്ടെ, നിങ്ങൾ എവിടേക്കായി ഹസ്ബൻഡും വൈഫും കൂടി? ദേവേട്ടൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് എത്തിയതാ. ടൗണിലേക്ക് താമസം മാറണമെന്നാ ഏട്ടൻ പറയണേ. ഇക്കാര്യം വീട്ടിൽ പറയാൻ വേണ്ടി വന്നതാ. ആ പിന്നെ നിന്റെ കല്യാണക്കാരി എന്തായി? സദാശിവ മാസ്റ്റർ പ്രസംഗവും കവിതയൊക്കെ ഇപ്പോഴും കേൾക്കാൻ പോവാറുണ്ടോ? പാട്ടും കവിതയൊക്കെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം തന്നെ. അപ്പൊ മാഷനെ മിണ്ടാണ്ടിരിയടി. ഇപ്പോഴും പാരലൽ കോളേജ് തന്നെയാണോ മാഷ്? കാവ്യ, സമയം പോകുന്നു, ടൗണിലേക്ക് പോകാനുള്ളല്ലേ. സോറി ഏട്ടാ, എന്നാ ഞങ്ങൾ ചെല്ലട്ടെ, പിന്നെ കാണാം. പുരോഗമന ആശയങ്ങളിലൂടെ മലയാള കവിതയുടെ പുതിയ പ്രതീക്ഷയായ യുവകവി ശ്രീ കെ സി സദാശിവനാണ് ഇന്നിവിടെ കവിതാ പാരായണം നടത്തുന്നത്. പ്രിയമുള്ളവരെ, പ്രണയ കവിതയിൽ നിന്ന് വിപ്ലവ കവിതയിലേക്ക് എത്തിയ ചിലിയൻ കവിയാണ് പാബ്ലോ നെരൂദ. നെരൂദയുടെ കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ നെരൂദയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 16-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് നെരൂദ സാഹിത്യ മേഖലയിലേക്ക് എത്തുന്നത്. 23 വയസ്സായപ്പോഴേക്കും നെരൂദ ഒരു കവി എന്ന നിലയിൽ തെക്കേ അമേരിക്കയിൽ മുഴുവൻ പ്രസിദ്ധി ആർജിച്ചു. പീഡിതരായ സ്വന്തം ജനതയുടെ നിസ്സഹായസ്ഥയുമായി താതാത്മ്യം പ്രാപിക്കുന്ന സ്വഭാവമാണ് നെരൂദയെ ഒരു വിപ്ലവ കവിയാക്കി മാറ്റിയത്. ആഭ്യന്തര സമരത്തിൽ തകർന്ന സ്പാനിഷ് തെരുവുകളിൽ നെരൂദ കവിത വായിച്ചു നടന്നു. രാഷ്ട്രീയ ഘോഷയാത്രകളിലും ട്രേഡ് യൂണിയൻ സമ്മേളനങ്ങളിലും കവിത വായിച്ചുണ്ടായ അനുഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെന്ന് നെരൂദ പറയുകയുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിൽ നെരൂദ ജനങ്ങളുടെ കവിയായിരുന്നു. ഇനി കവിതയിലേക്ക്. ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവൻ്റെ കവിത ഇലകളെയും കിനാവുകളെയും ജന്മനാട്ടിലെ അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? ജന്മനാട്ടിലെ അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? വരൂ, ഈ തെരുവുകളിലെ രക്തം കാണും. വരൂ, കാണൂ ഈ തെരുവുകളിലെ രക്തം. നന്ദി. ഞാനൊരു പുതിയ കവിത പഠിപ്പിക്കുകയാണ്. ഈയിടെ പ്രസിദ്ധീകരിച്ച ഒരു കവിത ഞാൻ തന്നെ എണ്ണം നൽകിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പ്രത്യാശയെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ഈ കവിത. വയലിലെ പച്ചക്കുടയെ പറ്റിയും വാഗപ്പൂക്കളെ പറ്റിയും ചേറ്റുപാട്ടിനെ പറ്റിയുമാണ് ഈ കവിത. ഗഗ ഗ പ ഗ ഗ രി സ ഗ ഗ പ ഗ പ ഗ ഗ രി സ ആ 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
എന്താ ടീച്ചറേ നിങ്ങൾ ഈ പറയുന്നത്? ആകെ ശമ്പളം എത്രയാ മാസത്തിൽ? 1500. കഴിഞ്ഞ മാസം വാങ്ങിയ കട ഇനി ബാക്കിയുണ്ട്. ഇനി 500 കൂടി വേണമെന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അനിയന്റെ ഫീസ് കൊടുക്കണം. എന്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, ടീച്ചർക്ക് അറിയാലോ. ഏതായാലും ഇതാ ഒരു 300 രൂപയുണ്ട്, ഇത് വെച്ചോളൂ, കടമായിട്ട് കണക്കാക്കിയാൽ മതി. നിവൃത്തി കേട് ഓർത്തിട്ട് തന്നെയാ, അല്ലാതെ ഇവിടെ ഒരു പാർട്ടി ടീച്ചർ അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാ പിന്നെ പോട്ടെ. ടീച്ചറെ, എന്തുപറ്റി? എന്താ തന്നെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. എന്ത് പറയാനാ മാഷേ, ഇന്നലെ രാവിലെ കൂടി ഉണ്ടായിരുന്ന അമ്പലപ്പറമ്പിലെ നാട്ടുമാവിൽ നിറച്ചു പൂങ്കുല, കണ്ണിമാങ്ങ വിരിയേണ്ടതായിരുന്നു. ഇന്നത് നോക്കിയപ്പോ മൊത്തം കരിഞ്ഞിരിക്കണം. മഴക്കാരും ഉണ്ടാവും, എന്ത് ചെയ്യാനാ? ഇങ്ങനെ ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്നതാണ് മീനാക്ഷിയുടെ കരുത്ത്. കാലത്തിങ്ങോട്ട് വരുമ്പോഴും ഞാൻ മാഷിനെ ഓർത്തിരുന്നു. എന്തുപറ്റി? കാവ്യയെ കണ്ടു, മാഷിന്റെ കാര്യം അവള് പ്രത്യേകം ചോദിച്ചു. ആ കുട്ടിക്കെങ്കിലും എന്റെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയുണ്ടല്ലോ. പ്രസംഗവും കവിതയൊക്കെ ഇപ്പോഴും കേൾക്കാൻ പോവാറുണ്ടോന്ന്? ഓർമ്മിപ്പിച്ചത് നന്നായി. പാബ്ലോ നെരൂദയുടെ ചില കവിതകൾ ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മീനാക്ഷി അതിനെ പറ്റിയ ട്യൂണുകൾ കൊടുക്കണം. മറ്റാരെയും ഏൽപ്പിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാ. പറ്റുമെങ്കിൽ അടുത്ത മാസം നടക്കുന്ന കോളേജിലേക്ക് അവതരിപ്പിക്കുകയും വേണം. ഞാൻ നോക്കാം മാഷേ. കോളേജിലെ ഫംഗ്ഷന് ഗുരുവിനെ പങ്കെടുപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നേക്കും. എന്നാ ശരി, ഞാൻ ഈ ഇടതുവശത്തെ വഴി കൂടെ അങ്ങ് പോകും. ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും ഇല്ല, എന്റെ വഴി നേരെയാ മാഷേ. ടീച്ചറെ കാണാൻ തന്നെ ഇറങ്ങിയതാ. എന്തേ? ഉണ്ണിക്ക് റിയാലിറ്റി ഷോയിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ടി വിയിൽ പരിപാടി അവതരിപ്പിച്ചാല് 4 ആൾ അറിയും, പേരും പ്രശസ്തിയും ഉണ്ടാവും. കഥകളിയാണെങ്കിലും കളിക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ പേരും പ്രശസ്തിയും വേണം. അല്ലാത്തൊരു വെറുതെ ഒന്ന് കളിക്കാന്ന് പറഞ്ഞാലും വേണ്ടെന്നേ പറയും. ഉണ്ണിക്കുട്ടൻ പോയി പാടട്ടെ. അതിനെന്താ? അതിന് സിനിമാ പാട്ട് പഠിക്കണല്ലോ ടീച്ചറെ. അതൊക്കെ പഠിപ്പിക്കണവര് വലിയ കാശാ ചോദിക്കുന്നത്. മീനാക്ഷി ആണെങ്കിൽ കഥകളി ക്ലാസ് മുടക്കാതെ പാട്ടും പഠിക്കാലോ. മീനാക്ഷിക്ക് കുറച്ച് പണം കിട്ടുകയും ചെയ്യും. വിജയേട്ടന് വിഷമമൊന്നും തോന്നരുത്. എനിക്ക് സിനിമാ പാട്ട് പഠിപ്പിച്ചുള്ള പരിചയമൊന്നുമില്ല. പിന്നെ വല്യച്ഛന്റെ സമ്മതവും. അതെ അതെ, കഥകളിക്കിടയിൽ സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടാവില്ല. പഴയ ചിട്ടകളാ, വയസ്സായാണല്ലേ. ഇപ്പോഴാണെങ്കിൽ കഥകളിയും മാപ്പിളപ്പാട്ടും മാർഗം കളിയും കളരിയും എന്ന് വേണ്ട സകലതും ഒന്നിച്ചു പറ്റിയാലേ ചാനലൊക്കെ പിടിച്ചേക്കാൻ പറ്റൂ. ഇക്കാര്യത്തില് ഞാനും അത്ര മോഡേൺ അല്ല. ഓ സാരില്ല, ഞാൻ മറ്റാരെങ്കിലും നോക്കിക്കോളാം. എന്നാ ഞാനങ്ങട്. കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, പറഞ്ഞിട്ടെന്താ? അഹംഭാവത്തിന് യാതൊരു കുറവില്ല. വാ മോനെ. പെണ്ണിനെ പിടിച്ചതിന് ഈ വണ്ടിയിൽ വെച്ച് വേറൊരുത്തരും കൂടെ പിടികൂടി. വീരാനക്ക ഇത് കണ്ടോ, ഫോണിൻ്റെയൊക്കെ പിടുക്ക് ചെത്തിട്ട് ആദ്യം ഒപ്പിലിടണം, എന്നിട്ട് മതി പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും അയക്കല്. ആണാന്ന് പറഞ്ഞിട്ട് നമ്മക്ക് മനക്കെടാവണം. ചിരിക്കണ്ട ചിരിക്കണ്ട, അവനാൻ്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവണം, അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. ആ പ്രഭാകരനാരോ, നിങ്ങൾ നമ്മളെ കുറിപ്പ് അന്വേഷിച്ചിരുന്നല്ലോ. നീരാകാശവും കറുത്ത ഭൂമി, ഗംഭീര നാടകം. അത്ര ബുക്കിംഗ് ആയി? ബുക്കിംഗ് ഒന്നും ആയില്ല. ആവും, സാരില്ല. ഈ സീസൺ തുടങ്ങാൻ കുറച്ച് താമസിച്ചു. ഈ സീസൺ കാസർത്തും മാസത്തിൽ 30 ദിവസം മതിയാവും എന്ന് എനിക്കിപ്പോ സംശയം. ഇതെന്നല്ലേ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്? കഴിഞ്ഞ കൊല്ലം പോലെയാണോ വീരാനെ ഇക്കൊല്ലോ? അതല്ല, കൊല്ലം പോലെ ആവോ വരും കൊല്ലം? അല്ല, പിന്നെ വിവരം വേണ്ടേ? ഈ വീരാനോടൊക്കെ സംസാരിക്കുന്ന എന്നെ വേണം തല്ലേ. പൊന്നാനത്ത് തറവാട്ടിലെ കലാപാരമ്പര്യം വല്ലതും ഇവനറിയോ? അത് ശരിയാ,
കഥകളിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഗംഗാരനാർ കല്യാണം പോലും കഴിക്കാൻ മറന്നുപോയതറിയാം. പ്രഭാരേട്ടന് അത്രയൊന്നും പറ്റിയില്ല. ഈ എടോ ഞാൻ എന്റെ 45-ാമത്തെ വയസ്സിലാ അരങ്ങത്തു നിന്നൊരു പെണ്ണിനെ അടുക്കളയിൽ എത്തിച്ചത്. അതറിഞ്ഞു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നേരെ ഉൾട്ടേ ഇതാദ്യം നിങ്ങളൊക്കെ ചിരിച്ചോളി. അക്കാലത്ത് ഒരു നടിയെ കല്യാണം കഴിച്ച് പൊന്നാളത്തെ ചെറുപാട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാല് ചില്ലറ നഞ്ഞടപ്പൊന്നും പോരാ. അറിയോ വീരാൻ എനിക്കൊരു തമാശ പറഞ്ഞല്ലേ പൊന്നാലത്ത് പ്രഭാരേട്ട തമാശ. വീരാൻക പ്രഭാകരൻ നായർ കണ്ടിരുന്നോ? പ്രഭാകരൻ ഒന്നും നിങ്ങൾ ഇവിടെ ഒന്ന് ഉത്തിരിക്ക. നിങ്ങളൊന്നും എനിക്ക് നിങ്ങളൊരു കാര്യം പറയാണ്ട് അല്ല കടന്നു ഒപ്പരം ചായത്തോളി അമീര കുറുപ്പിനൊരു കാൽച്ചായത്തോട് ഒന്നും ഇങ്ങോട്ട് വരി നായരെ. നായരെ കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടാൽ എന്റെ കയ്യിൽ നിന്ന് വിട്ടുവോ? ഇപ്പൊ വന്ന പാർട്ടി ഗൾഫ് പാർട്ടിയാ, കയ്യിൽ നല്ല പൈസ ഉണ്ട്. പിന്നെ ചോട്ടലിയാണ് ചവപ്പുറം പാർന്ന് ചോട്ടലിയാണ് ചവപ്പുറം പാർന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നടത്തിയ സ്ഥലക്കച്ചവടം നടക്കും. തെക്കേ പറമ്പ് വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കണം? നിങ്ങൾ ആ ഭൂമിന്റെ ആധാരം എടുത്ത് പുറത്തുതാൻ പറയും. ചത്തു അമ്മ കൂടെ കൊണ്ടുപോകുമല്ലോ. ഞാൻ ഏട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ. മോക്ക് ഇപ്പൊ എത്ര വയസ്സായി? കല്യാണക്കാരെ നോക്കണ്ടേ? ഒരു പെൺകുട്ടീനെ പറഞ്ഞയക്കാറിനാൽ ചില്ലറക്കാരിയ. മീനാക്ഷിക്ക് പറ്റിയ നല്ലൊരു പയ്യൻ, അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഇങ്ങളെ കാര്യം ഇങ്ങനെ നക്കാപ്പിച്ച നാടകത്തിന് അഭിനയിച്ച് നടക്കണോ? സ്വന്തമായിട്ടൊരു നാടക കമ്പനി തുടങ്ങാൻ ഒറ്റ കൊല്ലം കൊണ്ട് മുടക്കിയ കാച്ചി തിരിച്ചു കിട്ടൂലേ? നാടകത്തിലൊക്കെ ഇത്രയും വലിയ ഡയലോഗ് അടിക്കണം നിങ്ങൾക്ക്. സ്വന്തം ഏട്ടനോട് നാല് ഡയലോഗ് എടുത്തോ നേരെ. നിങ്ങളെ മോനല്ല പോയത്? അതെ. അതെങ്ങളോടൊന്നും പറയാതെ പോയി? ആ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഉറപ്പേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ ആ കൂടെ പോയ പിള്ളേർ അത്ര നല്ല നടപ്പുകാരല്ല. ഒന്ന് സൂക്ഷിക്കണേ നല്ല. പുതിയ നാടകം പേര് കേട്ടില്ലേ നീയേ? നീലാകാശം കറുത്ത ഭൂമി. ഞാൻ പറയാം ഒരു നല്ല പേര്, കറുത്ത ആകാശവും കരിവരുടെ ജീവിതവും. അതേടി, അടുക്കളയിലാകുമ്പോ കുറച്ച് കരിയും പുകയൊക്കെ കൊണ്ടുവന്നിരിക്കും, അത് വെച്ച് നീ എന്റെ നാടകത്തെ കളിയാക്കൊന്നും വേണ്ട. ഓ തുടങ്ങി ഈ അച്ഛനും അമ്മയും. അയ്യോ അമ്മ എന്തായി കാണിക്കുന്നേ? കണ്ടോ വെള്ളത്തിന് നല്ല കൊഴുപ്പ്. നാളെ കുളിക്കുമ്പോ തലയെ തേക്കാം. എന്റെ അമ്മേ, വെണ്ടയ്ക്കൊക്കെ മുറുക്കിയതിനു മുമ്പല്ലേ കഴുകുക? അല്ലെങ്കിലും ഞാൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ തെറ്റാണല്ലോ ഇവിടെ. അതെനിക്ക് ഇപ്പോഴേ മനസ്സിലായി. എനിക്ക് അതെന്നോ മനസ്സിലായിട്ടുണ്ട്. അല്ല അച്ഛാ, വിഷ്ണു എത്തിയില്ലല്ലോ ഇതുവരെ. അച്ഛൻ കണ്ടിരുന്നു അവനെ അങ്ങാടിലോ മറ്റോ? ആ കണ്ടു, ഏതോ കുടുത്തങ്കറ്റന്മാരെ കൂടെ മോട്ടോർ സൈക്കിളിൽ പറന്ന് പോകുന്ന കണ്ടു. എന്റെയല്ലേ മോയെ? ഓ ഞാൻ മാത്രമേ ഉള്ളോ. വന്നല്ലോ പുന്നാരമോയെ, എവിടെയായിരുന്നു അത്രയും നേരം? ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടിയായിരുന്നു. അപ്പൊ നീ ഇന്ന് കോളേജ് പോയില്ലേ? കോളേജ് പോണെങ്കിൽ ഫീസ് കെട്ടണം. അവരായിട്ട് പുറത്താക്കാൻ പകരം ഞാൻ പോയില്ല, അത്ര തന്നെ. നോക്ക് വിഷ്ണു, ഫീസ് നാളെ കൊടുക്ക. ചേച്ചി അത് തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓ നാളെ കൊടുത്ത നാളെ പോകാം. ഏട്ടനൊന്നും പറഞ്ഞില്ല. പൊന്നാലത്തെ ചുടലക്കണ്ടം തന്നെ വിൽക്കണോ? വേറെ എന്താ തറവാട്ടിൽ വിൽക്കാനുള്ളത്? ഒന്നും ബാക്കിയില്ലല്ലോ. എല്ലാം കൂടപ്പറപ്പുകൾക്ക് വേണ്ടിട്ടല്ലേ ചെയ്തത്. ഓരോരുത്തർ രോഗം പിടിച്ചു കിടന്നപ്പോ എന്ത് ചെയ്യാനാ? വിറ്റു, ഒന്നായി വിറ്റു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി നോക്കണമല്ലോ. തലമുറകളായി പുണ്യാത്മാക്കള് അന്തി ഉറങ്ങണ മണ്ണാണ്. അത്രക്ക് നിർബന്ധാച്ച എന്നെ കൂടി അവിടെ എടുത്തിട്ട് മതി വിക്കലി. കണ്ണ് സാധകത്തിന് 3 വർഷം വേണം, മെയ് സാധകത്തിന് 12 വർഷം, അതാണ് കണക്ക്. എന്നാൽ ഇവൻ ഒറ്റ കൊല്ലം കൊണ്ടാണ് കണ്ണ് സാധകം പൂർത്തിയാക്കിയത്. മെയ് സാധകം 3 വർഷം, ജന്മവാസന അല്ലാണ്ടെന്താ? എന്നാ ഉണ്ണിക്കുട്ടൻ പോയിക്കോളൂ. എല്ലാം അങ്ങയുടെ ചിട്ടയ അനുഗ്രഹവും. ഗുരുനാഥന്റെ ചിട്ടകൾക്ക് പിന്തുടർച്ചയില്ലാണ്ടായി പോവോ എന്നായിരുന്നു പേടി. ഇനി ആ പേടി വേണ്ട, ഉണ്ണിക്കുട്ടൻ ഉണ്ടല്ലോ. എന്റെ കളിവിളക്ക് അവനിൽ കൂടി തെളിഞ്ഞു കത്തും. 4-5 കൊല്ലമായി കഥകളി എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇവൻ ഇപ്പോഴും ആരും അറിയില്ല. റിയാലിറ്റി ഷോയിൽ 1-2 പാട്ട് പാടുമ്പോഴേക്ക് കുട്ടികളങ്ങ് പ്രശസ്തരാവുക. തല്ലിപ്പഴിപ്പിച്ച പുളിക്കും, പാകമായതേ മതിർക്കും. Thank you.
നിന്റെ ഈ ആവാസ പേടനങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇതൊക്കെ? ഇത്ര പെട്ടെന്നാണ് ഏടൻ ഇങ്ങനെ കടഞ്ഞ ഹൃദയനായി മാറിയത്? ഞാനൊന്ന് പറഞ്ഞു ചെയ്യപ്പെടുത്താം. കുട്ടി, നീ കഴിഞ്ഞ നാടകത്തിൽ പൂതനയായിട്ടാണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞു. ഇതൊരു സാമൂഹ്യ നാടകമാണ്. അപ്പൊ അതിനനുസരിച്ച് വേണം അഭിനയിക്കാൻ. ഇതാ ഇങ്ങനെ. എത്ര പെട്ടെന്നാണ് ഏട്ടൻ ഇത്ര കഠിന ഹൃദയനായി മാറിയത്? ഇനി അടുത്ത ഡയലോഗ് ഇതേ രൂപത്തിൽ തന്നെ പറയണം കേട്ടോ മോളെ. ഓർത്തു നോക്കൂ, നമ്മുടെ ആ പഴയ കാലം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ മധുരസ്മരണകൾ മാത്രമാണ്. വീണ്ടും തെറ്റി. ഈ മധുരസ്മരണകൾ എന്നൊക്കെ പറയുമ്പോ കുറച്ച് മധുരവും കുറച്ച് ദുഃഖവും ഒക്കെ ആവാം. ഇതാ ഓർത്തു നോക്കൂ, നമ്മുടെ ആ പഴയ നാളുകൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ മധുരസ്മരണകൾ മാത്രം. പ്രഭാരേട്ടാ, അമ്പല കമ്മിറ്റിക്കാരാണ് തോന്നുന്നു. ഓഹോ, പഠിച്ചോളൂ. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ മധുരസ്മരണകൾ മാത്രമാണ്. മീനാക്ഷി, മീനാക്ഷി, എടി മീനാക്ഷി, എന്താച്ചാ എന്റെ ഗതി? എവിടെ? ഞാൻ ആ ചായപ്പിൽ വെച്ചിരുന്നോ, ഇപ്പൊ അവിടെ കാണാനില്ല. ശരിയാ, പക്ഷെ അത് പണ്ടച്ഛൻ ഭീമനായി കളിക്കുമ്പോൾ ഉപയോഗിച്ചതല്ലേ, ഇപ്പൊ എന്തിനാ അത്? എടി, ആ നാടകത്തിനൊരു ബുക്കിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ എടുത്ത ആ വേഷം മറ്റാരും തട്ടിയെടുക്കരുത് വരുത. ഞാൻ അത് സൂക്ഷിച്ചു കൊണ്ടുവന്നത് അതാരെടുത്തു എനിക്ക് ഇപ്പൊ അറിയണം. അമ്മേ, ആ ഞാനതെടുത്ത് അടുപ്പിൽ വെച്ചു. ചെതലരിച്ചു കിടന്ന മരത്തടിയാ. അത് ഗതയാണോ തോക്കാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എന്നാലും ദോഷം പറയരുതല്ലോ, നന്നായിട്ട് അങ്ങോട്ട് കത്തി. എന്റെ ദൈവമേ, ഇക്കളിക്കിന് അവൾ എന്നെ എടുത്ത് അടുപ്പിൽ വെക്കുമല്ലോ. എന്ത് പണി അമ്മ ചെയ്തത്? അവൾക്ക് ഭ്രാന്ത, മുഴു ഭ്രാന്ത്. അതെ, ഭ്രാന്ത, എനിക്ക് മുഴുത്ത ഭ്രാന്ത് തന്നെയാ. നോക്ക്, പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണായത്. ഇവൾക്ക് സ്കൂളിൽ പോകുമ്പോ മാറ്റി കൊടുക്കാൻ നല്ല സാരി ഉണ്ടോ ഇതിന്? കഴുത്തിലും കയ്യിലും ഒരു നരി പൊന്നുണ്ടോ? അമ്മേ, മിണ്ടതിരിടി. കോളേജിൽ പോകുന്നുണ്ട് ഒരു ചെക്കൻ, അവൻ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു ഭീമനാത്രേ ഭീമൻ. നിങ്ങക്ക് പറ്റിയ വേഷേ കുജേലനാ, കുജേലൻ. മാഷി വരൂ, വെല്ലച്ച എത്തിയിട്ടില്ല, അച്ഛനുണ്ട്, വരൂ. അച്ഛ, ഇത് സദാശൻ മാഷ, വെല്ലച്ചനെ കാണാൻ വന്നതാ. മാഷിന്റെ കോളേജിലെ പരിപാടിക്ക് വെല്ലച്ചനെ ക്ഷണിക്കാൻ വന്നതാ. ഈ വെല്ലച്ചനത് എപ്പോഴാ വരുവോ? കവിതകളൊക്കെ എഴുതുന്ന ആളാ സദാശൻ മാഷ്. അതിനിപ്പോ കവിതകളെ പറ്റി അമ്മയോട് പറഞ്ഞിട്ട് എന്ത് കാര്യ? അതെ, നിന്റെ മാഷിക്ക് ശമ്പളം കിട്ടുന്ന പണിയൊന്നുമില്ലേ? ഒവ്വ, ഇപ്പൊ പെരൽ കോളേജിലാ, അടുത്ത് തന്നെ ഗവൺമെന്റ് ജോലി കിട്ടിയേക്കുന്നാ പറഞ്ഞത്. ഗുരുവിനെ കാണാനും ആദരവ് പ്രകടിപ്പിക്കാനും ഇവിടെ പലർക്കും വലിയ താല്പര്യം. പക്ഷെ കഥകളി കാണാൻ ഇവിടെ അത്ര ആള് കാണും. ശരിയാണ്, അത് മാറിയ കാലഘട്ടത്തിന്റെ ഒരു ആസ്വാദന രീതിയുടെ ഒരു. മതി 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 മതി, ഇവിടുത്തെ കാലല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അച്ഛനെ? അച്ഛൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല. എനിക്കിത് രണ്ടും നിർബന്ധം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മേ, മാഷ്. നമസ്കാരം. മോൾ എപ്പോഴും പറയാറുണ്ട്, അയ്യോ മാഷെ, ചായയിൽ പൻസാര ഇടാൻ മറന്നു തോന്നുന്നു. ശരിയാണ്, എങ്കിലും മധുരമുണ്ട്. പാട്ടിന്റെ സിറ്റുവേഷൻ മുഴുവൻ സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാട്ടിന്റെ ഭാവം മുഴുവൻ മോളുടെ സ്വരത്തിൽ ഉണ്ടാവണം. ഈ പാട്ടിലൂടെ മോള് ഞങ്ങളെ കഥാപാത്രമായി മാറണം. ആ
ചിരകാല സ്വപ്നത്തിൻ പച്ചത്തുരുത്തുമായി നിലയത്ത നീല തടാകം അതിലെന്റെ തുഴയറ്റ കടലാസ് തോണി മറുകരയാണു നീ തൊഴി അതിലെന്റെ തുഴയറ്റ കടലാസ് തോണി മറുകരയാണു നീ തൊഴി പെയ്യാത്ത പേമാരിയുള്ളിൽ കനക്കും നിൻ മിഴിയിലോ മൊഴിയിലോ നീലത്തടാകം അരികിൽ നാം കളിയായൊളിക്കുന്ന കാട് പരിഭവം പൂക്കുന്ന വീട് അരികിൽ നാം കളിയായൊളിക്കുന്ന കാട് പരിഭവം പൂക്കുന്ന വീട് ഇനി ഞാൻ തൊടുമ്പോൾ തുടുക്കാൻ കൊതിക്കുന്ന മധുരമോ പുലരിയായി ചോക്കുന്നു തോഴി പറയാത്ത വാക്കിൻ ഹൃദയം തൊടുമ്പോൾ പുതുതായി മുളയ്ക്കുന്ന പോലെ ഇനി നീ വരുമ്പോൾ പറയാൻ കുറിച്ചിട്ട് പ്രണയം തളിർക്കുന്ന പോലെ അതിലെൻ്റെ വഴിമരം പൂക്കുന്ന പോലെ കൊടുക്കാൻ എളുപ്പമാണ്, തളരാതിരിക്കാനാണ് ധൈര്യം കാണിക്കേണ്ടത്, ജീവിതത്തിനോട് പോരാടണം. അമ്മയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം. ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സാധു സ്ത്രീ ഇപ്പം എല്ലാം തകർന്നടിഞ്ഞ പോലെ. ഒന്നിനോടൊരു താല്പര്യമില്ല, വല്ലാത്ത നിസ്സഹായത. അമ്മയ്ക്ക് കരുത്തു പകരേണ്ടവളാണ് മീനാക്ഷി. കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ചോർത്ത് വിഷമിക്കരുത്. വരാനിരിക്കുന്ന നാളുകൾ നമുക്ക് സ്വന്തമാണ്. എം എ വരെ പഠിച്ചു, സംഗീതമുണ്ട് ഹൃദയത്തിൽ, ഉള്ളിൽ ശക്തിയുടെ അഗ്നിയുമുണ്ട്. അത് വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും വെളിച്ചമാക്കി മാറ്റണം. മാഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് പിടിച്ചു നിൽക്കേണ്ട ഒരു ശക്തി കിട്ടുന്നത്. പിന്നെ ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാണ്. എന്താ മാഷേ? ഇന്നലെ രാത്രി ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നു. ആരെയാ കൊന്നത്? രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ടുള്ള ഒരു കൊലപാതകം, അത്രയേ അറിയൂ. പക്ഷേ പോലീസ് സംശയിക്കുന്ന കുറ്റവാളികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്നാണ് സൂചന. രണ്ടു ദിവസത്തേക്ക് മാറിയേക്കണമെന്ന് സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു. അയ്യോ മാഷേ, അതിന് മാഷ് എന്ത് ചെയ്തു? മീനാക്ഷി പൊക്കോളൂ, ഞാൻ പിന്നീട് വന്നിട്ടുണ്ട്. പൊക്കോ. ഫിനിക്സ് പേരിലെ കോളേജ് അധ്യാപകൻ കെ സി സദാശിവനല്ലേ? അതെ സർ. എന്താ കാര്യം? കാര്യങ്ങളൊക്കെ ശേഷത്തിട്ട് പറയാം. സാർ വണ്ടി കയറി. അല്ല സർ, എന്താ കാര്യം എന്ന് പറയൂ സർ. സദാശിവ മാഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. പോലീസിന് സംശയം തോന്നിയോണ്ട് വിളിച്ചോണ്ട് പോയതാ. അയ്യോ പാവം, ചേച്ചിക്കറിയോ ആ കൊലപാതകം പ്ലാൻ ചെയ്ത യോഗത്തിൽ സദാശിവ മാഷം പങ്കെടുത്തിട്ടുണ്ട്? അത് നിനക്കെങ്ങനെ അറിയാം? കണ്ടവരുണ്ട്.
ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് ചേച്ചിക്ക് അറിയില്ല. ഒക്കെ കാപ്പട്ടിയാ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നീ കയറി അഭിപ്രായം പറയണ്ട എന്റെ കുട്ടി. ശരി, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. ദേ രാത്രിയിൽ കറങ്ങി നടക്കണ്ട, ഓരോന്ന് സംഭവിക്കുന്ന കണ്ടില്ലേ. മോളെ, എന്താമ്മേ? നിനക്ക് മാഷിനെ ഇഷ്ടായിരുന്നു അല്ലേ? അമ്മേ, നമുക്ക് സ്വപ്നം കാണാനും മോഹിക്കാനും ഒക്കെ അല്ലേ പറ്റൂ. മോള് സമാധാനപ്പെട്, മാഷ തിരിച്ചു വരും. മോള് സമാധാനിക്ക. പറയാത്ത വാക്കിൽ ഹൃദയം തൊടുമ്പോൾ പുതുതായി മുളയ്ക്കുന്ന പോലെ ഇനി നീ വരുമ്പോൾ പറയാൻ കുറിച്ചിട്ട പ്രണയം തളിർക്കുന്ന പോലെ അതിലെൻ്റെ വഴിമരം പൂക്കുന്ന പോലെ തകിലിൽ പെരുക്കുന്ന പോലെ കാവ്യ, എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഭഗവാനോടല്ലേ നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ കഴിയും. മാഷ് ഇപ്പോഴും റിമാൻഡിലാണല്ലേ? അതെ. എനിക്ക് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ എന്താ ചെയ്യാ, ദേവേട്ടന് ഭയങ്കര തിരക്ക്. ചിലപ്പോ നാളെ തന്നെ പോവും. നീ ഉണ്ടാകുന്നത് മനസ്സിനൊരാശ്വാസമായിരുന്നു. സാരില്ല, ധൈര്യമായിട്ടിരിക്ക. മാഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പാണല്ലോ. മാഷ് വരും. നിങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളുടെ ടൗണിലെ പുതിയ വീട്ടിലേക്ക് വരുന്നത് കാത്തിരിക്കും ഞാൻ. പക്ഷേ അത് മാഷും ടീച്ചർ എന്ന നിലയ്ക്ക് ആവരുത്. ടീച്ചറെ, ടീച്ചറെ കാണാൻ സദാശിവ മാഷ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ടീച്ചറെ കാണാൻ വന്ന ആളെ മനസ്സിലായോ? നമ്മുടെ കേസിലെ പ്രതിയല്ലേ? ജാമ്യത്തിൽ ഇറങ്ങി നടക്കാത്രേ. നമ്മളെ ടീച്ചർ എന്ത് കണ്ടിട്ടാണാവോ? ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ മീനാക്ഷിക്ക് സംശയമുണ്ടോ? ഇല്ല, എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു മാഷേ? എന്റെ വാക്കുകൾ അർത്ഥം തെറ്റി മനസ്സിലാക്കിയ ആരെങ്കിലും ആ സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. എന്തിനാ മാഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ? സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നതും സാധാരണക്കാരന് രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതും തെറ്റാണോ? പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമാവുന്നത് എന്റെ കടമയാണെന്നാണ് എന്റെ വിശ്വാസം. കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനിയെന്ത് ചെയ്യും മാഷ്? കേസ് നടത്തും. അതിന് നല്ലൊരു വക്കീലിനെ വേണം. ഇവിടെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് വക്കീലുണ്ട്. അദ്ദേഹത്തെ കാണാൻ കൂടിയാ ഞാൻ ഈ വഴിക്ക് വന്നത്. സത്യം കോടതിയിൽ തെളിയിക്കപ്പെടണം. ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. മീനാക്ഷിയും എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? പുതിയൊരു ജീവിതത്തിലേക്ക് എനിക്ക് കൂട്ടായി. ശരി, ഞാൻ പോയിട്ട് വരാം.
മാഷാണല്ലോ. ഒരിറ്റി വെള്ളം പോലും കുടിച്ചില്ലല്ലോ നീ. വന്ന് കഞ്ഞി കുടിക്കേ. ആരുടിക്കേ ശാപം? ഗതികെട്ട പ്രേതങ്ങളുടെ ശാപം. അല്ലാതെ നമുക്ക് മാത്രം എന്താ ഒരു ഗതി കിട്ടാതെ പോകുന്നത്? വിഷ്ണു വരുന്നു. എന്താ ഇത്? മുഖം മൂടി. ചേച്ചി, ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കാര്യം. അയാൾ ഞങ്ങളുടെ വർഗ ശത്രുവാണ്. പാർട്ടി പറഞ്ഞു, ഞങ്ങൾ അത് നടപ്പിലാക്കി. ദൈവം പൊറുക്കാതെ മഹാപാപം ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു? ആർക്കു വേണ്ടി ചേച്ചി ഇങ്ങനെ കരയുന്നത്? ആരായാള് ചേച്ചിയുടെ ആരായാള്? ശരിയാ, ആരായാള്? ഏതോ ഒരാൾ ആരും ആരൊക്കെയോ ചേർന്ന് കൊന്നു. അത്ര തന്നെ. അതിന് നമ്മൾക്കത് കാര്യല്ലേ അമ്മ. എന്നാലും നിങ്ങളെല്ലാരും കൂടെ പച്ചയായ ഒരു മനുഷ്യനല്ലടാ വെട്ടിക്കൊന്നത്. ഞങ്ങളെ ആരും ഓർത്തില്ലല്ലോടാ നീ. ഉള്ള സമാധാനം കൂടെ പോയില്ലേ? ഞങ്ങൾക്കുള്ള ആകെ ഒരു പ്രതീക്ഷയായിരുന്നില്ലേ നീ? നിങ്ങളിങ്ങനെ ഒച്ചവെച്ച് ആളെ കൂട്ടാതെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ സദാശിവൻ മാസ്റ്ററെ അതിക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ച് നാളെ നടത്തുന്ന ഹർത്താലിൽ മുഴുവൻ സമാധാന സ്നേഹികളും ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിൽ നാടിന്റെ പ്രതിഷേധം ഒറ്റക്കെട്ടായി പ്രകടിപ്പിക്കാൻ. പലർച്ചേർന്നിരുളിൽ ഓടിച്ചിട്ട് പിടിച്ച് വെട്ടിക്കൊന്നു. വെളിച്ചെത്തിട്ടോ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഇടവഴി വളവിൽ അറുത്തുപകുത്തോ. പോലീസ് വരെ വരുന്നു. വിഷ്ണു ഇവിടെ ഇല്ലാന്ന് പറയണം. പോലീസിന്റെ എന്താ ചേച്ചി? എന്താ
അമ്മേ, വിഷ്ണുവിനെ അന്വേഷിച്ച് പോലീസ് വന്നിട്ടുണ്ട്. ഞാൻ അവനെ വിറക് പറയാൻ ഒളിപ്പിച്ചിരിക്കുക. അമ്മ ഇപ്പൊന്നും മിണ്ടണ്ട. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ അനുഭവിക്കേണ്ടത്? ഈ തറവാട്ടിൽ പോലീസും വരണ ഗതിയായോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ മോളെ വിളിക്കാം. മീനാക്ഷി! ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി മീനാക്ഷിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട്. സംഭവം നേരിൽ കണ്ട വ്യക്തിയാണ് നിങ്ങൾ അല്ലേ? അതെ. അത് ചെയ്താർക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. അവർക്കെല്ലാം മുഖംമൂടികൾ ഉണ്ടായിരുന്നു. ആർക്കും മനുഷ്യരുടെ യഥാർത്ഥ മുഖം ഉണ്ടായിരുന്നില്ല. ആ സമയം നിങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം? ഞാനുമായി സംസാരിച്ചതിന് ശേഷമായിരുന്നു മാഷ് പോയത്. ഒച്ചയും ബഹളം കേട്ടപ്പോൾ ഞാൻ ഓടി ചെല്ലുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ച വിഷയം എന്തായിരുന്നു? ഏതായാലും നാളെ കാലത്ത് 10 മണിക്ക് സ്റ്റേഷനിൽ വരണം. മനസ്സിലായില്ലേ? വിഷ്ണു, വിഷ്ണു, വിഷ്ണു! ഹർത്താൽ ഇത്രയും വിജയകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, ഞാനും. നമുക്ക് സമയം കളയാതെ വത്സേട്ടൻ്റെ അടുത്ത് എത്തണം. ഭാവി പരിപാടി ആസൂത്രണം ചെയ്യണ്ടേ? പ്രശ്നം അത്രയ്ക്ക് സങ്കീർണമായെന്നാ മൂപ്പര് പറഞ്ഞത്. എന്നാൽ ശരി, പോകാം. പ്രശാന്ത്, വിഷ്ണു ഇവിടെ. പേടിക്കേണ്ട, വിഷ്ണുവിനെ മറ്റേ പാർട്ടിക്കാർക്ക് സംശയമുണ്ട്. അവനെ വെട്ടാൻ അവർ കോളേജിൽ വന്നിരുന്നു. എന്റെ ഈശ്വര! പക്ഷേ അവൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ പാർട്ടി അവനെ സുരക്ഷിതമായ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവനെ പ്രതീക്ഷിക്കേണ്ട. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ബന്ധുവീട്ടിൽ എവിടെയെങ്കിലുമാണെന്ന് പറഞ്ഞാൽ മതി. എത്ര കറുത്ത തുണിക്കും രാവിനും എത്ര പെരുത്ത ജനക്കൂട്ടത്തിനും അവരിൽ നിന്നും ഇവന്റെ കഴുത്ത് മറയ്ക്കാനാവുകയില്ല. തമ്പുരാൻ പുറത്തിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നീ അപ്പുറത്തേക്ക് ചെറിയമ്പ്രാട്ടി ഉണ്ടാവും. എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിക്കും. ഓ, കണഹരം കേറിയിരിക്കൂ. ചെറിയമ്പ്രാട്ടി പറഞ്ഞതിനെ കൊണ്ട് ഞാൻ നാണീനും കൂട്ടി വന്നതാ. ശരിയാ. വല്യമ്പ്രാട്ടിക്ക് എന്തേ പറ്റിയേ?
ഓ എന്തോ കണ്ട് പേടിച്ചതാണ് തോന്നുന്നു. ആ പൂശാരി രാമനോട് പറഞ്ഞേ ഒരു ചരട് മന്ദിച്ച് കിട്ടായിരുന്നു. അതൊന്നും ഇപ്പം വേണ്ട നാണിയമ്മേ. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നവരെ നാണിയമ്മ ശ്രദ്ധിച്ചാ മതി. ചെറുമ്പ്രാട്ടി ഒന്നോടും പേടിക്കണ്ട. പൊന്നാലത്തെ തറവാടായിട്ടുള്ള നാണിയുടെ ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ. ആ പിന്നെ കുട്ടി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഈ നിലയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ബാക്കി സമയേ ഞാനും വല്യമ്പ്രാട്ടിയും കൂടെ പഴമ്പുരാണം പറഞ്ഞുകൊണ്ടിരിക്കും. മുഖത്തെഴുതിയാലും പാളയിൽ എഴുതിയാലും നമ്മളൊക്കെ മുഖം മൂടി വെച്ചല്ലേ കളിക്കാറ്. ശരിയാ, പക്ഷേ മുഖം മൂടി ആരെങ്കിലേ വേണ്ടിയിരുന്നുള്ളൂ. ഇന്ന് പാർക്കും മുഖം മൂടി വെക്കാതെ പകല് പോലും നടക്കാൻ കഴിയില്ല എന്നായിട്ടുണ്ട്. ദാരികവധത്തിലെ കാളിവേഷം കിട്ടുമ്പം പേടിയതമ്പായി. അരങ്ങിലാണെങ്കിലും ദാരികനെയാണെങ്കിലും കൊല്ലലു കൊല്ലലിനാണല്ലോ. ആരാ ദാരികൻ, ആരാണ് കാളി, തിരിച്ചറിയാനേ കഴിയുന്നില്ല. ഒരു കണക്കി പറഞ്ഞ എല്ലാരും ദാരികന്മാരാ. തമ്മി തമ്മി വെട്ടിക്കൊല്ലുന്ന ദാരിക ജന്മങ്ങൾ. നീ ഇങ്ങനെ അതും ഇതും വിളിച്ചു പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ചെറുക്കം ചെയ്ത ചില്ലറ കാര്യമാണോ? കഴുകന്മാരെ പോലെ അവരിങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുക, അവരിങ്ങോട്ട് വരാതിരിക്കണ്ട നല്ലത്. എല്ലാം ഒന്ന് കെട്ടടങ്ങാൻ സമയമെടുക്കും. നീ ഒന്ന് സമാധാനിക്കേ. അരങ്ങിൽ നിന്നും വിളിച്ചിറക്കി നിന്റെ കഴുത്ത് ഞാൻ താല് കെട്ടിയപ്പോ നിനക്കന്ന് വയസ്സ് 38. മീനാക്ഷിക്കോ ഇപ്പൊ വയസ്സ് 22. അപ്പോഴേക്കും നീ ഇങ്ങനെ വേവലാതിപ്പെട്ടാലോ? മീനാക്ഷിയുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തും. ബാക്കിയുള്ള പണം കൊണ്ട് നാടക ട്രൂപ്പും തുടങ്ങും. എന്നിട്ടും മിച്ചം വന്നാലോ? അതെ, ഞാൻ അടുത്ത് കുഴിച്ചിടും. അവിടെ പണം കാക്കുന്ന മരം മുളയ്ക്കും. അതിൽ നിന്നും ഞാൻ പണം പറിച്ചെടുക്കും. എന്താ തൃപ്തിയായോ? അല്ല പിന്നെ. അല്ല ബിരാങ്ക, നമ്മളാ സദാശിവ മാഷ കൊന്നവരെ കൂടുതലേ ആ പൊന്നാലത്തുള്ള ചക്കനോട് പറഞ്ഞേക്കുണ്ടല്ലോ. നേരാ അനക്ക് ബീരാക്കാന്റെ കടയിൽ നിന്നും നല്ല ചായ കുടിക്കാന്നുണ്ടെങ്കിൽ ഈ അതിലൊന്നും തലയിടണ്ട. അതൊക്കെ രാഷ്ട്രീയക്കാരെ കളിയാ. ഓല കാര്യത്തിൽ പഠിച്ചോൻ തലട്ടാ, പഠിച്ചോന്റെ തല ഓല് വെട്ടു. നമ്മളെ നാടിന്റെ ഒരു ഗതികേടെ കഷ്ടം തന്നെയല്ലേ ബീരാക്ക. അതെ, മൂക്കറ്റം നക്കിയിട്ട് 10 വയസ്സാലാതെ പോണത് അതിനെക്കാട്ടി കഷ്ടോ. അത് ഞാന് പോക്കറ്റുള്ള ഷർട്ടിൽ അതിന് പൈസ ഇട്ട്. ഇനി പോക്കറ്റുള്ള ഷർട്ട് ഇട്ട് വരുമ്പോ ഉളുപ്പ് വേണ്ടട. ആ പൊന്നാടി മൂമാലൊക്കെ ആയിരിക്കും എങ്ങാരനാരി എത്തിയല്ലോ. ഈ വയസ്സാം കാലത്ത് 4 മുക്കാല് കിട്ടുന്നത് വല്ലതും കൊടുത്താ പോരായിരുന്നോ ഈ ആഘോഷ കമ്മിറ്റിക്കാർക്ക്? ബസ് കയറ്റി വിട്ടല്ലോ, അത് വലിയ ഭാഗ്യം. അഥവാ അങ്ങനെ തന്നെയാണെങ്കിലും എന്താ അത്ര വലിയ തെറ്റ്? നാടക കമ്പനി തുടങ്ങാന്ന് വെച്ചാൽ അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, സ്വത്ത് വിൽപ്പന ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കില്ല. എനിക്കില്ല, കേട്ടേക്കൂ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. പ്രഭാകര, നിന്റെ ഇഷ്ടം പോലെ തന്നെയല്ലേ ഇതുവരെ ചെയ്തത്? എന്നിട്ടെന്ത് നേടി? ഏട്ടൻ എന്ത് നേടി? കളിവിളക്കിലെ കത്തി അമർന്ന കരിന്തിരികളും കുറെ എണ്ണയും അല്ലാതെ എന്ത് നേടി? അച്ഛ, വെല്ലിച്ചിന് ഇഷ്ടമില്ലാത്തത് ഒന്നിനും ഞാൻ കൂട്ടി നിൽക്കില്ല. എനിക്ക് വേണ്ടി ഇവിടെ ആരും ഒന്നും വെക്കണ്ട. അച്ഛൻ പോകാൻ തന്നെ തീരുമാനിച്ചോ? പൊന്നാടത്ത് പ്രഭാകരന്മാരില്ലാണ്ട് ഒരു കളിയും നടക്കൂല. നിനക്കതറിയാലോ, നാടകം മുടക്കാൻ പറ്റൂല. എന്നാലും അമ്മയുടെ അസുഖം. അവക്ക് മനസ്സിനാസുഖം. ഞാനിവിടെ നിന്ന് അത് കൂടിയേ ഉള്ളൂ. ചിലപ്പോ അത് പകരാനും ഇടയുണ്ട്. പണ്ട് കുചേലം പോയതേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്കാ. ഈ കുചേലം പോകുന്നത് എങ്ങോട്ടാണാവോ? ആ
വെള്ളിച്ച മോളെ ഇതൊക്കെ കണ്ട നമുക്ക് വിറ്റാലോ. ചേച്ചി എന്നെ ഇങ്ങനെ കാണാൻ വരുന്നത് ശ്രദ്ധിച്ചു വേണം. ആരെങ്കിലും സംശയിച്ചാൽ അത് വിഷ്ണുവിന് ദോഷം ചെയ്യും. എത്ര നാളായി ഒരു വിവരവും ഇല്ലാതെ. ഒന്നുമില്ലെങ്കിൽ അവനെ കാത്തിരിക്കുന്ന ഒരു അമ്മയില്ലേ വീട്ടിൽ? ചേച്ചി ധൈര്യമായിരിക്കേ, അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. എല്ലാം പാർട്ടിക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് എല്ലാം പാർട്ടി നോക്കിക്കൊള്ളും. അവന്റെ കാര്യത്തിൽ പാർട്ടിക്ക് അഭിമാനമുണ്ട്. അവനിപ്പോൾ പാർട്ടിയുടെ നല്ലൊരു കേഡറാ. ഒരു കുടുംബത്തെ തകർത്തിട്ട് വേണോ പാർട്ടിക്ക് കേഡറിനെ ഉണ്ടാക്കാൻ? ചേച്ചി ഇപ്പോൾ പോയിക്കോളൂ, എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അമ്മയ്ക്ക് തീരെ വയ്യ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അറിയിക്കണം, ഒന്ന് കാണാനെങ്കിലും. ചേച്ചി പോയിക്കോളൂ. കഞ്ഞി തിളച്ച് മറിഞ്ഞിട്ടാ അമ്പരാട്ടിയെ, വേവ് കുറവുള്ള അരിയാ. നേരത്തെ തള വന്നിരുന്നു, ഞാൻ കുറച്ച് വെറുകെടുക്കട്ടെ. ഓ അല്ലെങ്കിലേ പച്ച, അതിനിടയ്ക്ക് ഒരു മഴയും കൂടി പെയ്താ പിന്നെ പറയണ്ട. Thank you.
വല്ല വിവരം കിട്ടിയോ? എല്ലാം കഴിഞ്ഞ് വിരാങ്ക ബോഡിപ്പത്തു. വിരാങ്ക കടയടച്ച എന്റെ പഠിച്ചോനെ. ഇവിടെ വന്നിരിക്കുക, അങ്ങോട്ട് ചെല്ല്. സമാധാനിപ്പിക്കേണ്ടവരല്ലേ നമ്മൾ? ഈ ഇങ്ങനെ കരഞ്ഞാലും എണീക്ക്, ചെറിയമ്പരാട്ടിന്റെ അടുത്തേക്ക് ചെല്ല്. കുട്ടികളെ എക്സാം തുടങ്ങിയല്ലേ, ഇറങ്ങിക്കോട്ടെ മോളെ. എങ്കിൽ ടീച്ചർ പോയിക്കോളും. ഈ സമയത്ത് ആശ്വസിപ്പിക്കുന്നതിനൊന്നും വലിയ അർത്ഥമില്ലെന്നറിയാം, എങ്കിലും പറയാണ്, മനസ്സിന്റെ കരുത്ത് ചോർന്നു പോവാതെ നോക്കണം നീ. ഞങ്ങൾ വരട്ടെ, കാവ്യ നാളെ കാലത്തെത്തും. പോട്ടെ. ലോകം തന്നെ മറന്നതുപോലെ, ശാശ്വത ശാന്തി പുലർന്നതുപോലെ, ഇനി പേടിക്കാനില്ലെന്നതുപോലെ അമ്മയുറങ്ങി, അമ്മയുറങ്ങി. അങ്ങനെ ആ വേഷവും ഭംഗിയാടിയല്ല തമ്പൈ. വേഷം നന്നായി ആടി തീർത്ത് അവള് പോയി. മുകളിൽ നിന്ന് വിളിക്കുമ്പം പോകാണ്ട പറ്റോ തമ്പായി? വിളിച്ചതാണോ കരഞ്ഞ കൂടെ ചെന്നതാണോ ആർക്കറിയാം. ചെറിയമ്പായും കുഞ്ഞമ്പായും ഒരു വിവരവുമില്ല. അന്വേഷിച്ച് ഞാൻ എവിടെ പോകാനാ? ഇറങ്ങുക തമ്പായി, വയ്യ. ഇവിടെ തൊച്ച ചെലുമ്പോ കടാറിന്റെ നെഞ്ചാ കടകുന്നത്. ആ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലേ വീരാനക്ക? പോണോല് പോയി എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് അവനാന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ? ഈ സാഹചര്യത്തിൽ ആ കുട്ടി എങ്ങനെ പാടും, എങ്ങനെ പഠിപ്പിക്കും? അള്ളാഹു ആയാലും. ഇനി എങ്ങോട്ടാ? പറഞ്ഞ ദൂരമൊക്കെ കഴിഞ്ഞല്ലോ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം. എടാ നിക്ക് നിക്ക് നിക്ക്, ഒരു വഴികാട്ടി ഉണ്ട് വരുന്നു, നമുക്ക് ചോദിക്കാം. ഇത് നിന്റെ സിറ്റിയൊന്നല്ല, മര്യാദക്ക് ചോദിച്ചാ കൊള്ളാം. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ ഇന്ത്യൻ ടൈംസ് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സാണ്. ഗുരു പൊന്നാലത്ത് ഗംഗാധരൻ നായരുടെ വീട്ടിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞുതരാമോ? അടുത്താണ് വീട്, ഞാൻ തൊട്ടടുത്ത കവലയിൽ ചോദിച്ചാൽ കാണിച്ചു തരും. താങ്ക്സ്. പിന്നെ താങ്ക്സ്. അവര് മരിച്ച വാർത്തയും ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നല്ലേ? ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടിയാണ്. സാധാരണ പത്രക്കാര് ചെയ്യുന്ന റൈറ്റപ്പ് അല്ല എന്റെ സങ്കല്പത്തിലുള്ളത്. കഥകളിയുടെ വടക്കൻ ചിട്ടയും തെക്കൻ ചിട്ടയും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഗുരു ഈ രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് റിസർച്ച് വർക്ക്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷമിക്കണം, ഇപ്പൊ അതിനൊന്നും പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. കവലയിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്നാലും ഇന്ത്യൻ ടൈംസ് പോലെ ഒരു പത്രത്തിൽ കഥകളിയെ കുറിച്ചും ഗുരുവിനെ കുറിച്ചും ഒരു പഠനം വരികയെന്ന് പറഞ്ഞാൽ അത് ഈ ലോകം മുഴുവൻ അറിയും. ഈ ഒരു ഉദ്ദേശം വെച്ച് വളരെ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
നമുക്ക് സാവകാശം സമയമെടുത്ത് ചെയ്താൽ മതി. ഗുരുവിന്റെ വേഷവും ആട്ടവും ഒക്കെ നമുക്ക് ക്യാമറയിൽ പകർത്താം. ഞങ്ങളിവിടെ സിറ്റിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാളെ വാ. മനസ്സുകൊണ്ട് ഞാനൊരു തയ്യാറെടുപ്പ് നടത്തട്ടെ. വിദ്യാലയത്തിലേക്ക് വന്നാൽ മതി. ശരി ശരി, ഞങ്ങൾ നാളെ വരാം. ഓ ശരി. മോളെത്തിയല്ലോ. ഇത്രയും നേരം മോളേം കത്ത് വല്യമ്പ്ര ഉമ്മർത്തിരിക്കണ്ടായിരുന്നു. മോള് നേരം വൈകുന്നുണ്ടേ, അകത്തി പോയതേ ഉള്ളൂ. സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയേ. വല്യമ്പ്രാനോടെ കാപ്പി തരട്ടെ എന്ന് ചോദിച്ചപ്പോ മോള് വരട്ടേന്നാ പറഞ്ഞത്. ഇങ്ങനെയുണ്ടൊരു വല്യച്ചർ മോളു. ആ എന്നാ ഞാൻ ഇപ്പൊ തന്നെ കാപ്പി ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും മണ്ഡപത്തിൽ കുറച്ച് പണിയുണ്ട്. തേങ്ങൊക്കെ വീഴുന്നുണ്ട് മോളെ, സൂക്ഷിക്കണം. കൊയ്യക്കാരൻ ചന്ദ്രനോട് പറഞ്ഞ ദിവസം കുറേയായി. അയാൾ വരുമ്പോഴത്തേക്കും ഒരൊറ്റൊരു തേങ്ങ. ഇംഗ്ലീഷ് പത്രത്തിന് വേണ്ടിയാ അവര് വന്നത്. പരസ്യത്തിനും അംഗീകാരത്തിനൊന്നും ഇവിടെ യാതൊരു ഭ്രമവുമില്ല. അവര് ശഠിച്ചു പറഞ്ഞപ്പോ നാളെ വിദ്യാലയത്തിൽ വരാൻ പറഞ്ഞു. മോളെ അഭിപ്രായം എന്താ? ഇംഗ്ലീഷ് പത്രമാകുമ്പോ അതെല്ലായിടത്തും എത്തുമല്ലോ. വല്യച്ഛൻ ആരാണെന്ന് ലോകത്തുള്ളവരൊക്കെ അറിയട്ടെ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കാനും പദങ്ങൾ ചൊല്ലിക്കേൽപ്പിക്കാനും നീയും കൂടെ എന്റെ അടുത്ത് വേണം. ഇപ്പൊ പരീക്ഷ അടുത്തോണ്ട് സംഗീത ക്ലാസ്സുകളൊക്കെ മുടക്കം ഉണ്ടാവും. അതുകൊണ്ട് വല്യച്ഛനെ സഹായിക്കാൻ എനിക്ക് പറ്റും. എന്നാ അങ്ങനെ ആവാം. നമുക്ക് രണ്ടാൾക്കും ഒരു മാറ്റമായല്ലോ. ഇവള് വല്ല യക്ഷമറ്റാണോ? നമ്മള് പോകുന്ന എല്ലാ വഴിയിലും കാണുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ചോദിക്കാം. നീ ഒന്ന് വണ്ടി നിർത്ത്. ഗുരു പൊന്നാലത്ത് ഗംഗാരൻ നായരുടെ കഥകളി വിദ്യാലയത്തിലേക്കുള്ള വഴി അല്ലേ? അതെ അതെ, അവള് യക്ഷി തന്നെ. നമ്മള് പോകുന്ന സ്ഥലം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടുന്ന് നേരെ പോയി ഒരു കട കാണാം, അവര് കൃത്യമായി പറഞ്ഞു തരും. താങ്ക്സ്. കൺമുന്നിലുള്ളത് തന്നെ കാണുന്നില്ല, പോയി വരട്ടെ. നമസ്കാരം. അല്പം വൈകിയല്ലേ? ഞങ്ങൾക്കൊന്ന് വഴി തെറ്റി. തെറ്റിയതല്ല, തെറ്റിച്ചതാ. മോളെ മീനാക്ഷി. നമസ്കാരം. നമസ്കാരം. അനുജന്റെ മകളാ. ഇവിടെ എല്ലാ കാര്യത്തിനും ഇവള് തന്നെ വേണം. കളിയെക്കുറിച്ചും അരങ്ങിനെ കുറിച്ചും ഇവളോട് ചോദിക്കണം, അതാ നല്ലത്. മീനാക്ഷിക്ക് കഥകളിയിൽ അത്രത്തോളം താല്പര്യമാണോ? അരങ്ങിൽ മുദ്രയെന്ന് തെറ്റിയ അടവെന്ന് പിഴച്ച മറ്റാരറിഞ്ഞില്ലെങ്കിലും ഇവളറിയോ? എങ്കിൽ ഞങ്ങൾക്ക് മീനാക്ഷിയുടെ സഹായവും സഹകരണവും പൂർണ്ണമായും വേണം. പിന്നെ ഞങ്ങളെ വഴി തെറ്റിക്കില്ല എന്നൊരു ഉറപ്പും. ആ ജോസേ, ആ റെക്കോർഡും ക്യാമറയും ഒക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്യൂ, നമുക്ക് തുടങ്ങാം. ശരി, വാഗത്തേക്ക് പോകാം. ഹനുമാന്റെ കിരീടമാണ്. ലവണാസുരവരത്തിലെ ഹനുമാനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സുഖമോ ദേവി എന്ന പദം എനിക്ക് ഓർമ്മയുണ്ട്. ഹനുമാൻ ഗുരുവിന്റെ ഇഷ്ട കഥാപാത്രമാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ആ വായുപുത്രനോട് വല്ലാത്ത സ്നേഹവും ആരാധനയും തോന്നിയിട്ടുണ്ട് എനിക്ക്. തോറ്റു കൊടുക്കുന്നവരോടുള്ള ആരാധന.
ഇതാണ് നിങ്ങളുടെ സർപ്പക്കാവ് അല്ലേ? ഗുരുവിന്റെ വ്യക്തി ജീവിതവുമായി ഏറെ അടുപ്പമുള്ള പശ്ചാത്തലം. ആ ജോസ് വരട്ടെ, ഇതൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. മീനാക്ഷി കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ജോലി ലഘൂകരിക്കപ്പെട്ടു. കഥകളി പദങ്ങളിൽ മീനാക്ഷി ആലപിക്കുന്ന കേൾക്കാൻ മനോഹരമാണ്. അതിന്റെ ഓഡിയോ ഒരു അസറ്റ് തന്നെയാണ്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞോ? എന്താ, ഞങ്ങൾ അത്ര പെട്ടെന്ന് മടുത്തോ? ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. അത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ലല്ലോ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കൂട്ടത്തില് എനിക്ക് മീനാക്ഷിയുടെ കുറച്ച് ഫോട്ടോകളും വേണം. എന്തിനും പണം വേണം. ഈ ഒരു ആവശ്യത്തിനാണല്ലോ മോളുടെ അച്ഛൻ പിണങ്ങി പോയത്. അപ്പോ വെല്ലിച്ചിന് പൂർണ്ണ സമ്മതാണോ? സമ്മതാണ്. ഞാൻ ബ്രോക്കർ കുറുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ തന്നെ സമാധാനായി. നിന്റെ മനസ്സ് കാണാൻ കഴിയുന്ന വല്ലവരും ഉണ്ടോ മോളെ? ഉണ്ടെങ്കിൽ വല്യച്ഛനോട് പറഞ്ഞോളൂ. സ്വപ്നം കാണാൻ കൂടി പേടിയ വല്യച്ഛ. ദൈവങ്ങൾക്ക് അസൂയ തോന്നി. സ്വപ്നം പോലും തട്ടിയെടുത്താലോ? അതാണ് നരേന്ദ്രന്റെ കഴിവ്. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ്. അത് കണ്ടോ, മീനാക്ഷി സമ്മതിച്ചോ? അപൂർവ ചിത്രങ്ങൾ ഫോക്കസ് ചെയ്യുന്നതും ക്ലിക്ക് ചെയ്യുന്നതും ഉടമസ്ഥരുടെ സമ്മതം വാങ്ങിച്ചിട്ടല്ലോ. നോക്ക്, കൊള്ളാം. കൊള്ളാലോ, അടിപൊളി. രണ്ട് അതുല്യ പ്രതിഭകൾ സമാന്തരമായ രണ്ട് വഴികളിലൂടെ സഞ്ചരിച്ചവർ. ഞങ്ങളുടെ ഈ ഡോക്യുമെന്റേഷനിൽ മീനാക്ഷിയുടെ അച്ഛനും പ്രധാനപ്പെട്ട ഒരു ഇടമുണ്ട്. അച്ഛനും നേരിട്ട് കണ്ടിരുന്നെങ്കിൽ. ഉത്തരേന്ത്യയിൽ എവിടെയോ നാടകം കളിച്ചോണ്ടിരിക്കുക. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അച്ഛൻ എവിടെയാണെന്നതിനെ കുറിച്ച് മീനാക്ഷിക്ക് ഒരു രൂപവുമില്ല. പിന്നെ രാഷ്ട്രീയക്കാരുടെ തടവിൽ കഴിയുന്ന അനിയനും. ഈ ഓർമ്മകളിൽ പിടിച്ചു നിൽക്കാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. മീനാക്ഷിയെ സമ്മതിക്കണം. എനിക്കെല്ലാം എല്ലാമായ എന്റെ വല്യച്ഛനുണ്ടല്ലോ കൂടെ. ഞാനൊരു കാര്യം പറയാം, താൻ ഈ കുഗ്രാമത്തിൽ നഷ്ടസ്വപ്നങ്ങളെ താലോലിച്ച് ജീവിതം പാഴാക്കേണ്ടവളല്ല. നീ നഗരത്തിലേക്ക് വരണം. നിന്റെ പാട്ടും കവിതയും അറിവുമെല്ലാം അവിടെ അംഗീകരിക്കപ്പെടും. നല്ലൊരു ജോലി, സുരക്ഷിതമായൊരു ജീവിതം. ഞാൻ വാക്ക് തരുന്നു, എന്നെ വിശ്വസിക്കാം. ജീവിത സുരക്ഷയ്ക്കായി വല്യച്ഛനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താത്? പുരയിടത്തിന്റെ തെക്കേ ഭാഗം വിൽക്കാൻ തീരുമാനിച്ചു. അതൊക്കെ ശാശ്വതമായൊരു പരിഹാരമാണോ? എന്തായാലും ഞാൻ പറഞ്ഞ കാര്യമായിട്ട് തന്നെയാ. മീനാക്ഷി ആലോചിച്ച് തീരുമാനം പിന്നീട് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ തയ്യാറാക്കിയ ലേഖനം മീനാക്ഷിക്ക് തരുന്നുണ്ട്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെ പറയാൻ മടിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നരേന്ദ്രൻ ഇരിക്കൂ, ഞാൻ കാപ്പി എടുക്കാം. ഗുരു എന്താ ഇവിടെ? ബാലൻ കുറുപ്പിനെ കാത്തിരിക്കുക, ഈ വഴിക്ക് ആണല്ലോ വരിക. ഇറങ്ങിയാവോ? ഞാൻ വരട്ടെ. കുറുപ്പേ, എത്ര ദിവസമായി ഞാൻ കാത്തിരിക്കുന്നേ, എന്താ പറഞ്ഞേ? ഞാനിഞ്ഞ് അങ്ങോട്ട് വന്നൊരു കാര്യമൊന്നുമില്ല ഗുരു. ഇനി അതൊന്നും നടക്കൂല. എന്തു പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ടിവിയും പത്രം ഒന്നും കാണില്ല. ആറു വരി പാത വരാൻ പോവല്ലേ, അതിന് ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടി. പാത കടന്നു പോകുന്നതേ പൊന്നാലത്തെ പറമ്പ് കൂടിയാന്ന കേട്ടത്. സ്വത്ത് കൈമാറ്റം ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സർക്കാർ മരവിപ്പിച്ചിരിക്കുക. ചതിച്ചോ ഭഗവാനെ, ഇനി എന്താ കുറുപ്പേ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല.
പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് താങ്കളും മീനാക്ഷിയും കൂടിയാണ്. തീരുമാനം എടുക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഞാൻ ഒന്നിനും എതിരെ നിൽക്കില്ല. അങ്ങേക്ക് അരങ്ങും കഥാപാത്രങ്ങളും കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്കോ ഒരു ജീവിതം വേണ്ടേ? അവളുടെ യോഗ്യത നോക്കിയ 10-20,000 രൂപയിൽ കുറയാത്തൊരു ശമ്പളം കിട്ടും അവൾക്ക് നഗരത്തിൽ. പണ്ടത്തെ കാലല്ല, ഇപ്പൊ പെൺകുട്ടികൾ തനിച്ച് ലോകത്ത് എവിടെയും സഞ്ചരിക്കുന്നു, ജോലിയെടുക്കുന്നു, സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നു. അവർക്ക് ധൈര്യം കൊടുക്കേണ്ട നമ്മളാ. ഞാൻ മോളോട് സംസാരിക്കട്ടെ. ആ മോള് വന്നല്ലോ. കുറച്ചു നേരമേ ഞാൻ കാത്തിരിക്കുന്നു. യാത്ര പറയാനാവും. അങ്ങനെ കരുതാം. ഏതായാലും ഞങ്ങളുടെ വർക്ക് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഈ മാറ്റർ ഒന്ന് പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അറിയിക്കുമല്ലോ. തീർച്ചയായും, ഒരു കോപ്പി ഇവിടെ എത്തിയിരിക്കും. എന്റെ നമ്പറും മറ്റു വിശദാംശങ്ങളും കയ്യിലുണ്ടല്ലോ. ഞാനിവിടുന്ന് പോയാലോ, എന്റെ മനസ്സ് ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. റിയാലിറ്റി ഷോയിൽ ഉണ്ണിക്കുട്ടിൻ്റെ എപ്പിസോഡ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാ. ഞങ്ങൾ ഉടനെ തിരുവനന്തപുരത്തേക്ക് പോകും. തിരിച്ചെത്തുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ വന്ന് വിദ്യാലയം തുറക്കാൻ ഉണ്ണിക്കുട്ടൻ ഇനി പറ്റിയെന്ന് വരില്ല. ഗുരുവിന് ഒന്നും തോന്നരുത്. താക്കോല് തിരിച്ചേൽപ്പിക്കുക. ഞങ്ങൾക്ക് പറയാൻ വിഷമമുണ്ട്, എന്നാലും മടിക്കണ്ട, പറഞ്ഞോളൂ. ഉണ്ണിക്കുട്ടനെ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ കുട്ടിയൊക്കെ ഒരു മോഹം ടി വി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന്. ഓഡിഷൻ ടെസ്റ്റിനെ വിളിച്ചിരുന്നു. ഡാൻസും പാട്ടും അഭിനയവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതെ, കഥകളി വേഷം കേട്ടാൻ ഇനി ഇത്തിരി വേഷമുണ്ട് എന്നല്ലേ. കുട്ടികളുടെ ജന്മസിദ്ധമായ കഴിവിനെ കണ്ടില്ലെന്ന് നടിച്ച് അവരെ കൊണ്ട് വിദ്യാഭ്യാസം കെട്ടിക്കാൻ തന്നെ നിശ്ചയിച്ചു. ഇത് കുട്ടികളുടെ മോഹമല്ല, രക്ഷിതാക്കന്മാരുടെ അതിമോഹമാണ്. എന്താ ഇത്? നമ്മുടെ വിദ്യാലയത്തിന്റെ താക്കോൽ കൂട്ടാ. അവർക്കിത് വേണ്ട, പിന്നെ നമുക്കെന്തിനാ മോളെ? എന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും പഴിച്ചു. നമ്മുടെ തെക്കേ കണ്ട സർക്കാർ ഏറ്റെടുക്കാൻ പോന്നു. എന്തായാലും നമുക്ക് ജയിച്ചല്ലേ പറ്റൂ. ഞാനൊരു കാര്യം പറയാം, മോൾ അനുസരിക്കോ? അനുസരിക്കും. എന്ത് പറഞ്ഞാലും അനുസരിക്കും. വല്യച്ചൻ പറഞ്ഞോളൂ. മോള് നരേന്ദ്രന്റെ അടുത്തേക്ക് പോണം. അവിടെ ഒരു ജോലി സമ്പാദിക്കണം. നരേന്ദ്രൻ നല്ലവനാ, അവൻ നിന്നെ സഹായിക്കും. അപ്പൊ വെല്ലിച്ചിന് ഇവിടെ തനിച്ചാക്കി ഞാൻ പോണെന്നാണോ? എന്റെ കാര്യം നോക്കാൻ കണാരണം നാണിയും വരും. അവര് നന്ദിയുള്ളവരാ, എന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ടേ. എന്നാലും മോള് ധൈര്യമായിട്ട് പോണം. ഇവിടുത്തെ സംഗീത ക്ലാസ് ഒക്കെ എത്ര നാളത്തേക്കെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഈ വല്യച്ഛന്റെ കാര്യം സന്ധ്യ ആയില്ലേ മോളെ, ഇനി ഇരുട്ടല്ലേ. വല്യച്ച Thank you.
വെല്ലിച്ച. വണ്ടിയുടെ സമയമായി, ഞാൻ വണ്ടി കേറ്റിട്ട് വരാം. തമ്പായി കിടന്ന കിടപ്പ് തന്നെയല്ലേ, പിന്നെ ആര് നോക്കാനാ? ചെറിയമ്പ്രാട്ടി വെച്ച മാവുന്തയ്യ, ഞാൻ മുടങ്ങാതെ വെള്ളമൊഴിച്ചോണ്ടിരുന്നതാ. വാ നടക്ക്. തമ്പായി, വല്യമ്പായി, ഇത് ഞാനാ കണാറേ. ഗൾഫിൽ നിന്ന് മോൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയമ്പ്രാട്ടി പോയ ശേഷം പോയതല്ലേ ഓനെ, രണ്ടര കൊല്ലായി. ഇത് തമ്പായിക്ക് ഓൻ തന്നയച്ചതാ. കസവും മുണ്ടും ജുബ്ബയ. ചെറിയമ്പ്രാട്ടിയുടെ വിവരം എന്തെങ്കിലും? പുഴേന്റെ അക്കരയിൽ മോ വാങ്ങിച്ച കുടിയിലേക്ക് ഞങ്ങൾ മാറുകയാണ്. എന്നാലും ഞാനോ നാണിയോ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും. ഇവിടുത്തെ കൂറ് മറക്കാൻ പറ്റൂലല്ലോ. ഞാൻ വരാത്ത നേരത്ത് ഇവിടെ വന്ന് നോക്കാൻ കൊയ്യക്കാരൻ ചന്തുവിന്റെ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. എല്ലാ കളിയരങ്ങിലും പച്ചയ്ക്ക് തന്നെയായിരുന്നു അന്തിമ വിജയം. നന്മ തന്നെ ജയിക്കുമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. സത്യം മറിച്ചാണ് വെല്ലിച്ച, അരങ്ങിൽ മാത്രമേ പച്ച വിജയിക്കുന്നുള്ളൂ. ജീവിതത്തിൽ വിജയം വരിക്കുന്നത് ചുവന്ന താടിയും കത്തിയും തന്നെ. ശരിയാണ് മോളെ, വല്യച്ചൻ അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. നിങ്ങളെ കളിയാക്കിയതിനും പുച്ഛിച്ചതിനും പരിക്കേൽപ്പിച്ചതിനും നിങ്ങൾക്കെതിരെ വിജയം ആഘോഷിച്ചതിനും എനിക്ക് വെറും വേഷങ്ങളും കഥാപാത്രങ്ങളുമല്ല, എൻ്റെ തറവാട്ടിലെ കാരണവന്മാർ തന്നെയാണ്. ഇവരുടെ ദഹനം കൂടി കഴിഞ്ഞ് അസ്ഥി പെറുക്കി ഗംഗയിൽ ഒഴുക്കിയ ശേഷം മാത്രമേ മോക്ഷമുള്ളൂ. Thank you.
അവൻ നരേന്ദ്രനോട്. അതും മറ്റൊരു മുഖമൂടിയായിരുന്നു, നമുക്ക് കാണാൻ കഴിയാതെ പോയ മുഖമൂടി. തളരാതിരിക്കാനാണ് ധൈര്യം കാണിക്കേണ്ടത്. ജീവിതത്തിനോട് പോരാടണം. മീനാക്ഷിയുടെ ഉള്ളിൽ അഗ്നിയുണ്ട്. അത് വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും വെളിച്ചമാണ്. എന്ത് പോക്കാനായാലും പോയത്? ഇങ്ങനെയുണ്ടൊരു നാടകക്കളി? അന്വേഷിക്കാത്ത നാടക കമ്പനി ബാക്കിയില്ല. ഇവിടെ വീട്ടിൽ നടന്ന വല്ലതും അറിഞ്ഞിട്ടുണ്ടാവുമാവോ? എല്ലാം അറിഞ്ഞിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറേ ദൂരെയായിരുന്നു, തെറ്റെൻ്റെ തന്നെ. എന്നാലും ഏട്ടനെ ഒന്ന് കാണാൻ തോന്നി. എന്ന പെരുത്ത സന്തോഷമുള്ള കാര്യം നിങ്ങൾ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ മോള് വന്നിട്ടുണ്ട്. മോളെ, 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 കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണിച്ചേ. രാഷ്ട്രീയ മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ സംഘടനകളിൽ ഭൂരിപക്ഷം നമ്മുടെ ഗുരുവിന്. വിദ്യാലയം തുറക്കാൻ പോവാ. അപ്പം ഗുരു ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ വീരാനെ, നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഗുരുവിന് ഗവൺമെന്റിന്റെ നാട്യകലയുടെ ഉന്നത പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ടി വി കണ്ടതാണ്.